ദേശീയ ഏജൻസി അന്വേഷണം നടത്തണം എന്ന് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഞാനും ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ തൃശ്ശൂരിലെ പ്രസ് ക്ലബിൽ ഞാൻ പറഞ്ഞിരുന്നു, ദേശീയ ഏജൻസിക്ക് ഹോം മിനിസ്റ്റർ അമിത്ഷാജിക്ക് നേരിട്ട് തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് എത്ര ദിവസത്തെ കാലതാമസം എന്നുള്ളതല്ല, ഈ കാര്യത്തെക്കുറിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ ഈ മയക്കുമരുന്ന് മാഫിയയെയും അതുപോലെ തന്നെ കള്ളക്കടത്ത് സംഘത്തെയും ക്വട്ടേഷൻ സംഘത്തെയും കേരളത്തിൽ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതും നിയന്ത്രണ വിധേയമാകണം. നമ്മളെല്ലാം തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ ഇവരൊക്കെ അഴിമതി, കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് കേരളത്തിൽ വിഹരിക്കാൻ സമ്മതിക്കില്ല എന്ന് സഖാക്കൾ തന്നെ പ്രഖ്യാപിച്ചല്ലോ. അതല്ലേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ചങ്കാണ് പുന്നപ്ര, രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ എനിക്കവിടെയാണ് മത്സരിക്കാനുള്ള നിയോഗമുണ്ടായത്. ആലപ്പുഴയിലും പുന്നപ്രയിലുമെല്ലാം ആ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ ഉൾപ്പെടെ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചത് സഖാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ എടുക്കേണ്ട തീരുമാനമെന്ന് പറയുന്നത് ഇനി നാടിനെ രക്ഷിക്കാൻ വേണ്ടി സത്യത്തിനും ധർമ്മത്തിനും നീതിബോധത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ബാക്കിയുള്ള സഖാക്കന്മാർ കൂടി കടന്നു വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയ ഏജൻസി കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഫയല് അവസാനിപ്പിച്ചിട്ടില്ല. ആ ധാരണയൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ട, അത് അവസാനിപ്പിച്ചിട്ടില്ല. കരുവന്നൂര് കേസ് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടാണ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയത്. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിദംബരത്തെക്കുറിച്ച് മാസങ്ങളോളം അന്വേഷണം നടത്താൻ സാധിച്ചുവെങ്കിൽ കേരളത്തിൽ കാലതാമസം എന്നുള്ളത് ഒരു വിഷയമായിട്ട് ആരും കണക്കാക്കേണ്ട. ഇതിനെല്ലാം തന്നെ നടപടിക്രമങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിലെ നമ്മളെയാണ് ഇവരെല്ലാവരും ചേർന്ന് ചതിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കിന് ഒരു നിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല, രാജിവെച്ച് പോകണം എന്നുള്ളത് തന്നെയാണ്.